കരിയർ വിൻഡോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് അപ്രന്റീസ് പോസ്റ്റിൽ 432 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. 10th പാസും ITIയുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. സ്റ്റെഗ്നോഗ്രാഫർ ഇംഗ്ലീഷ്, സ്റ്റെഗ്നോഗ്രാഫർ ഹിന്ദി, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, വെൽഡർ, മേസൺ, RAC മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, പ്ലംബർ, പെയിൻ്റർ, കാർപ്പൻ്റർ, മെക്കാനിസ്റ്റ്, ടേർണർ, കോപ്പ, ഷീറ്റ് മെറ്റൽ വർക്കർ എന്നിങ്ങനെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 16 ട്രേഡുകൾ. ഓരോ ട്രേഡുകൾക്കും ഉദ്യോഗാർത്ഥികൾക്ക് അതത് വിഷയത്തിലുള്ള ITI ആണ് പാസ്സാകേണ്ടത്. ഈ 432 വേക്കൻസികൾക്ക് പുറമെ എക്സ് സർവീസ്മെൻ 44 PW കാൻഡിഡേറ്റ്സിന്, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് 11 വേക്കൻസികളും കൂടി ഉണ്ട്. ഈ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ഉദ്യോഗാർത്ഥികൾ 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. SC ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സും OBCക്ക് 3 ഇയേഴ്സും എക്സ് സർവീസ്മെൻ ആൻഡ് PW കാൻഡിഡേറ്റ്സിന് 10 ഇയേഴ്സും ഏജ് റിലാക്സേഷനുണ്ട്. 10th ITIക്കും ലഭിച്ച മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിയമനം. പ്രത്യേക പരീക്ഷകൾ ഒന്നും തന്നെയില്ല. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ ടൈമിൽ ഉദ്യോഗാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വെബ് അഡ്രസ് വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് August 13. വേക്കൻസികൾ വന്നിട്ടുള്ള ട്രേഡുകളിൽ ITI പാസ്സായവർ ഉണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം ഉപയോഗിക്കുക. പരീക്ഷയില്ലാതെ തന്നെ റെയിൽവേയിൽ ജോലി നേടാൻ നല്ലൊരു അവസരമാണിത്. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC കുറച്ച് വേക്കൻസികളുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, സയൻറ്റിഫിക് ഓഫീസറുടെ വേക്കൻസിയാണ്. ഏജ് 35 ഇയേഴ്സ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബോട്ടണിയിലോ ഫാർമസിയിലോ ഉള്ള മാസ്റ്റർ ഡിഗ്രിയും ഡ്രഗ് അനാലിസിസിൽ ഉള്ള 3 ഇയേഴ്സ് എക്സ്പീരിയൻസും. നെക്സ്റ്റ്, ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ. 14 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഡയറക്ടറേറ്റ് ഓഫ് സിവിലിയൻ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നിവിടങ്ങളിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് 30 ഇയേഴ്സ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ആവശ്യമാണ്. നെക്സ്റ്റ് വേക്കൻസി ലെക്ചേഴ്സിൻ്റേതാണ്. ലെക്ചറർ ഇൻ ഫിസിയോതെറാപ്പി 2 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്കായിരിക്കും നിയമനം. ഏജ് 35 ഇയേഴ്സ്. ഫിസിയോതെറാപ്പിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനാണ് ആവശ്യമായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ലെക്ചറർ ഇൻ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് 3 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്കായിരിക്കും നിയമനം. ഏജ് 35 ഇയേഴ്സ്. പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമാണ്. ലെക്ചറർ ഇൻ വൊക്കേഷണൽ ഗൈഡൻസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്കാണ് നിയമനം. ഏജ് 35 ഇയേഴ്സ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ സൈക്കോളജി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ ഗൈഡൻസ് ഓർ കൗൺസിലിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിനുമായി
UPSC യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് August 27. കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻസ് അറിയുന്നതിനായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.